ഈ സ്വർണ്ണ ഖനനം നമ്മുടെ നാട്ടിലും ഉണ്ടെന്നുള്ള ഞാനിപ്പോഴും അറിയണം കേട്ടോ. നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ട് നോക്കാം ആദ്യം. സ്ഥലം മലപ്പുറം ചാലിയാറിൽ വൻ കുഴികൾ കുഴിച്ച് സ്വർണ ഖനനം. അനധികൃത ഖനനത്തിന് ദിവസവും 150 തൊഴിലാളികളാണ് എത്തുന്നത്. ഖനനം നടത്തി സ്വർണം ലഭിച്ചിട്ടുണ്ട് എന്നും ഇവ വിൽപ്പന നടത്തിയെന്നും അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ പറയുന്നു. നേരത്തെ മേഖലയിലെ ആദിവാസികൾ പാരമ്പര്യ തൊഴിലായി ചട്ടിയിൽ സ്വർണം അരിച്ചെടുത്തിരുന്ന സ്ഥലത്താണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ 150 പേരുടെ നേതൃത്വത്തിൽ വൻ കുഴികൾ കുഴിച്ച് സ്വർണ ഖനനം നടത്തുന്നത്. മോട്ടോറുകളും അനുബന്ധ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. മമ്പാട് തോണിക്കടവിൽ ഇന്നലെ രാവിലെ 9:30 CI സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തുമ്പോൾ പുഴ കുഴിച്ച് ഖനനം നടത്തുന്നുണ്ടായിരുന്നു. പോലീസിനെ കണ്ടതോടെ എല്ലാവരും കടന്നു കളഞ്ഞു. പുഴയിൽ ആഴത്തിൽ കുഴികളെടുത്ത് മണൽ ശേഖരിക്കും. തുടർന്ന് രാത്രി മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് കുഴികളെടുക്കും. 5 HP ശേഷിയുള്ള മോട്ടോർ ഉപയോഗിച്ച് കുഴിയിലെ വെള്ളം വറ്റിച്ചിട്ടാണ് മണലെടുപ്പ്. ശേഖരിച്ച മണൽ മരച്ചട്ടികളിലാക്കി പുഴ വെള്ളത്തിൽ അരിച്ച് സ്വർണത്തരികൾ എടുക്കുകയാണ്. മെർക്കുറി ഉപയോഗിച്ചാണ് ശുദ്ധീകരിക്കുന്നത്. തോണിക്കടവ് മുതൽ ഓടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് വരെ 20 പോലീസ് കണ്ടെത്തി. മിക്കതും 10 വരെ താഴ്ചയുള്ളതാണ്. വിനോദസഞ്ചാരികൾ പുഴയിലിറങ്ങുന്ന ഭാഗം കൂടിയാണിത്. മഴക്കാലത്ത് ചുഴികൾ രൂപപ്പെട്ട് ചതിക്കുഴികളായി അപകട സാധ്യത ഏറെയാണ്. പുഴയിൽ താഴെ ഭാഗത്ത് ശുദ്ധജല പദ്ധതികളുണ്ട്. തീരത്ത് കിണറുകളും ഏറെയാണ്. മെർക്കുറി വെള്ളത്തിൽ കലർന്ന് ജനങ്ങളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. 9 മോട്ടോറുകൾ, പിക്യാസ്, തൂമ്പ, മരച്ചട്ടികൾ തുടങ്ങിയ ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്നവർക്കെതിരെയാണ് കേസെടുത്തത്. SI A രാജൻ, T ബിജേഷ്, T ധന്യേഷ്, CT അനസ്, അബ്ദുൾ മജീദ്, മാധവൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. തൊണ്ടിമുതലുകൾ കോടതിയിൽ ഹാജരാക്കും. എടവണ്ണ സ്റ്റേഷൻ പരിധിയിൽ ചാലിയാറിൽ സമാന രീതിയിൽ സ്വർണ ഖനനം നടത്തുന്നുണ്ട്. മമ്പാട് ഭാഗത്ത് ചാലിയാർ പുഴയിലെ നടുക്ക് അഗാധ ഗർത്തങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും മണ്ണെടുത്ത് അരിച്ച് സ്വർണം ശേഖരിക്കുന്ന ഒരു പരിപാടി കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വളരെ വിപുലമാക്കി മോട്ടോറുകൾ വെച്ച് വെള്ളം മണ്ണരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പുഴയിൽ ധാരാളം കുഴികൾ ഗർത്തങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെയും ഭാവിയിൽ ചുഴികൾ രൂപപ്പെടാനും ആളുകൾക്ക് മരണം സംഭവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുത്തുന്നതിനും ഇടയാക്കുന്ന ഒരു സംഭവമാണ്. ഇത് തടയുന്നതിന് വേണ്ടി പോലീസ് മുൻപും ഇവർക്ക് താക്കീത് നൽകിയിട്ടുള്ളതാണ് ഇത്തരം പ്രവൃത്തികൾ നിർത്തണം എന്നുള്ളത്. ഇനി ഈ കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഇന്ന് അവിടെ നിന്ന് 9 മോട്ടോറുകൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ധാരാളം പണിയായുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തി ഇനിയും തുടരുന്ന പക്ഷം ഇത് ചെയ്യുന്ന ആളുകളുടെ പേരിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് പോലീസ് പദ്ധതി. എന്ത് കഷ്ടം നിലയിക്കേ. ഒന്നാമത് ഇപ്പം പുഴകളൊന്നും ഇല്ല, എല്ലാം പറ്റി. ഒന്നാമത് നമ്മൾ ഇടുന്ന വേസ്റ്റുകളും ഒക്കെ വന്ന് മൂടിയും കെട്ടിയും അടഞ്ഞ് ഇവിടെ നമ്മുടെ അധികാരികൾക്ക് എന്താ സമയമായിരിക്കുന്നത്? ഈ പുഴയൊക്കെ പ്രോപ്പറായിട്ട് ഒഴുകേണ്ട സ്ഥലമാണ്. ഇപ്പം ഇവിടെ കൊണ്ട് സ്വർണ്ണ ഖനനം നടത്തുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായത് മാഫിയാന്ന് മനസ്സിലാവുന്നതാണ്. ഇപ്പം എന്താ ഈ കേസ് മുമ്പോട്ട് എങ്ങനെ നീങ്ങുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇതുമായിട്ട് മുമ്പോട്ട് പുറപ്പെടാകുമ്പോൾ ചിലപ്പോൾ അത് ഉന്നതതലത്തിൽ നിന്നൊക്കെ ചിലപ്പം വന്ന പിടിപാട് വന്നു, ചിലപ്പോൾ ഇട്ടുതള്ളി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയൊരു പരിപാടി എന്ന് പറയുമ്പം മോശക്കാരാവില്ല, അവർ അത്യാവശ്യം പൊളിറ്റിക്കൽ ലൈനിലൊക്കെ ഹോൾഡുള്ള ടീമായിരിക്കുമല്ലോ. ഈ കുഴിയൊക്കെ വന്ന് മഴക്കാലം വന്ന് വെള്ളമോടെ കയറി കഴിയുമ്പം എന്താണ് അവസ്ഥ? ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ ഒരു ഗതി ഈ കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളും വീഡിയോസിലൊക്കെ കണ്ടു കാണുമായിരിക്കും. അവർ ഈ KGF പോലെ വലിയ ഖനനം നടത്തുന്ന സ്ഥലങ്ങളാണ്. ആഫ്രിക്കൻ പല മേഖലകളിലും കുഴിച്ച് 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 പല പട്ടണങ്ങളുടെ അടിയൊക്കെ മൊത്തം ഗർത്തങ്ങളാണെന്നാണ് പറയുന്നത്. നിങ്ങളും കേട്ട് കാണുമായിരിക്കുമല്ലോ. ഇപ്പം ഈ പുഴയുടെ അവിടെയൊക്കെ കുഴിച്ച് കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇനി വെള്ളപ്പൊക്കം വരുമ്പം അല്ലെ മഴവെള്ളം നദി ഒഴുകുന്ന പോകുന്ന അവസ്ഥയോട്ട് വന്നു കഴിയുമ്പോൾ ആൾക്കാർ നീന്താൻ ഇറങ്ങും, ചുഴി ഉണ്ടാവും, ചുഴിയിൽ പെട്ട് മരണപ്പെടും. ആർക്കും അറിയത്തില്ല എന്താ മണൽ മാഫിയ നിയന്ത്രിക്കും അടുത്ത ഇനി ഇവരാണ്. എന്തൊരു കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ പെട്ടെന്ന് കയ്യിലെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു തവണ കാണിച്ചാൽ മതി. ഇപ്പോൾ ഈ പോലീസ് അധികാരി പറഞ്ഞ കേട്ടില്ലായിരുന്നു, അവർ ഓൾറെഡി താക്കീത് ചെയ്തിട്ടുണ്ട്. ഇവർ വീണ്ടും ഇത് തന്നെ തുടരുന്നു. അപ്പോൾ അവർ നിയമ നടപടി വിട്ട് പോകുന്നു.
ഇതിപ്പം എവിടം വരെ നിയമ നടപടി ആയിട്ട് ഇവർ പോവും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. മുകളിൽ നിന്നുള്ള പ്രഷർ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ഈ കേസിൽ നിന്ന് പോലീസിന് പിന്മാറേണ്ടി വരും. അവരെ കുറ്റമേറ്റുകാരില്ല, അധികാരികളായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രമുഖർ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല. കേട്ടില്ലേ പണിതെറിക്കും, അവർക്കും ജീവിക്കണ്ടേ. പിന്നെ മീഡിയാസ് ഉണ്ടോണ്ട് അവരതിനെ ഹോൾഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും പോലീസിന് മാറാൻ പറ്റില്ല. കാരണം ഇപ്പം പഴയ പോലെ പോകും. ഇപ്പം ഓരോ കാര്യത്തിലും മീഡിയാസ് ചുറ്റും പുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി കേസ് ഒതുക്കി തീർക്കുമെല്ലാം വന്നു കഴിഞ്ഞാൽ അവിടെയും പണി കിട്ടും. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഫോർവേഡ് ആയിരിക്കും. പിന്നെ എങ്ങനെയാണോ ഇത് മുമ്പോട്ട് നീങ്ങുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇതുപോലുള്ള പ്രവൃത്തികൾ ഞാൻ പറഞ്ഞത് അത് കട്ടായമായിട്ട് സ്റ്റേ ചെയ്ത് ഈ ചെയ്തവർക്കെതിരെ താക്കീത് കൊടുത്ത് വിട്ടിട്ട് കാര്യമില്ല. അതിന് വേണ്ടത്ര ശിക്ഷ എന്നറിയാം. അതായത് ഇനി ഈ പ്രവൃത്തി ഇവർ ചെയ്ത പോലെ മറ്റുള്ള ഒരാൾ ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാട് ഇതൊരു സൂചനയായിട്ടുള്ളറിവ് കിട്ടണം. ഇത് കണ്ടിട്ട് ഇൻസ്പയേർഡ് ആവുന്ന ആൾക്കാരുണ്ട്. ആ ഇവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്താൽ നമുക്കും ജീവിക്കാനുള്ള ഒരു വരുമാനമാകില്ലേ എന്ന് കരുതുന്ന ജനസമൂഹവും ഉണ്ടാവും. കാരണം നാടിപ്പം അനുഭവിക്കുന്ന ഉള്ളവൻ്റെയിലുണ്ട്, ഇല്ലാത്തവൻ്റെയും ഇല്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഉള്ളവൻ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ബ്ലാക്ക് മണിയൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ബിസിനസ്സുകാരല്ലെന്ന് സ്വന്തമായിട്ട് കൈവശം പൈസ ഉള്ളവർക്ക് കുഴപ്പമില്ല. വിദേശത്ത് പോയി മക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ദമ്പതികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണർ വിദേശത്താണ്, അവരുടെ പൈസ. അപ്പോൾ ഒന്നുമില്ലാതെ അലഞ്ഞു നടക്കുന്ന യുവാക്കളുണ്ട്. അവരിപ്പം ഇതിലൂടെ ചിലപ്പം അട്രാക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കും. ഇത് ഞാൻ ആരെയും കൊല്ലുന്നില്ലല്ലോ, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ എന്ന് അവർ ചിന്തിക്കും. അങ്ങനെ ഒരു പണിക്കുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധി സർക്കാരിത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും 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 പല പുഴയുടെ സൈഡുകളിലും ഇതേ അനുഭവം തന്നെ ഉണ്ടാകേണ്ടി വരും. സർക്കാരിൻ്റെ കണ്ണ് വെട്ടിച്ച് പ്രവർത്തനങ്ങൾ നടക്കും. നാട്ടുകാരെല്ലാം വിളിച്ച് പറയും, പോലീസ് അധികാരികളെല്ലാം ഇവിടെ വരും, താക്കീത് ചെയ്യും, അല്ലെങ്കിൽ അവരെ കാണാൻ മോട്ടറെല്ലാം ഓടി രക്ഷപ്പെടും. ഇത് തന്നെയായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും വരിക. വല്ലാത്ത അവസ്ഥ തന്നെയാണ് നമ്മുടെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൻ്റെ അകത്ത്. പുഴയും നദിയും കാടും ഒക്കെ ഉണ്ട് എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അകത്ത്. ഈ പുഴയെല്ലാം അടഞ്ഞു പോയി, അല്ലെ പുഴയെല്ലാം കൃത്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ വെള്ളം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് നമ്മുടെ എറണാകുളം ടൗണൊക്കെ പലപ്പോഴും മഴക്കാലത്ത് മുങ്ങിപ്പോകുന്നത്. പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യത്തില്ല. പ്രോപ്പറായിട്ടുള്ള ഈ ഉൾനാടൻ യാത്രകൾക്കുള്ള പുഴകളും മറ്റും ഉണ്ട്, അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം അടിഞ്ഞ് ലോക്കായിട്ട് കിടക്കുക. പല സ്ഥലത്ത് കണ്ടത്ത് പല സ്ഥലങ്ങളും മട കെട്ടാണ്, അടുത്ത് മട കെട്ടിയിട്ടില്ല. കുട്ടികളിൽ നിന്നും സമയമില്ല, തിരക്കാണ്, വിദേശ രാജ്യങ്ങൾ പോകണം, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. പഠിക്കാൻ ശ്രമിക്കണം അത്രേ പറയാൻ പറ്റില്ല. പഠിച്ചിട്ടുണ്ട്, പഠിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പഠിക്കാൻ ശ്രമിക്കണം, ശ്രമിക്കുമായിരിക്കും അവർ. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അവർ ചെയ്യില്ലല്ലോ. അധികാരികൾ പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് വർഷങ്ങളായിട്ടല്ല. ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരും പഠിക്കാൻ വേണ്ടി ഒരുപാട് പുറത്തോട്ട് പോകുന്നത് വിദേശ രാജ്യങ്ങളെ. വിദേശ രാജ്യങ്ങളിൽ ചെന്നെല്ലാം പഠിച്ച് അവരെല്ലാം പ്രാപ്തരായിട്ട് ഇവിടെ വന്ന് നാടിനെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. കഷ്ടമുണ്ട്.